And can we play the song? Can we play the song Kannil Petole once, please? Yes? Oru rendu step. Okay, sir. Come on, let's go. Let's go. Let's go. അതിനൊരു എഫേർട്ട് ഉണ്ട് തീർച്ചയായിട്ടും. വെറുതെ അഭിനയം മാത്രമല്ല. ഇപ്പോ പണ്ടും എന്റെ അടുത്ത് ഡാൻസ് ചെയ്യാത്തെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എനിക്ക് ഡാൻസ് കളിക്കുന്ന അറിയില്ല. എനിക്ക് എന്നോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യം തോന്നിയിട്ടില്ല. അപ്പൊ എന്റെ അടുത്ത് അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്, ഒരു സിനിമയിൽ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അന്ന് ഞാൻ പഠിച്ച് ചെയ്യുന്നു, ഞാൻ പഠിച്ച് ചെയ്തു. ഇപ്പൊ ലിപ്പിലൊക്കെ എനിക്ക് അറിയില്ല, ഞാൻ പഠിച്ച് ചെയ്യും. അല്ല, നമ്മുടെ മിനിച്ചേട്ടനാണ് മിനുപ്പപ്പു. ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പോലീസിനോട് വളരെ അടുത്ത ഇടപഴകിയിട്ടുള്ളതും കുറെ കാലങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് പറയുന്നത്. ശരിക്കല്ല, നമ്മളിപ്പോ സാധാരണ ലൈഫിൽ കാണുന്നല്ലോ പോലീസ് കൊണ്ട് പോകുമ്പോ കുറച്ചും അടുത്ത് ഇടപഴകാം. ആ സ്ക്രീൻ പ്ലേനെ മിനുക്കിക്കൊണ്ടിരുന്നു. അത് പറഞ്ഞപ്പോഴാണേ ടോവിനോ ഇത്രയും നാൾ നമ്മളെ പറ്റിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആണോ? മനസ്സിലായി. നിങ്ങൾ അങ്ങനെ ഒരു സാധനം പഠിച്ചെടുക്കുന്നതിന് മുന്നേ ആൾക്കാരെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊരു സിനിമ, ഒരു മെജോറിറ്റി സിനിമകളിലും ചെകുത്തടി അത്തരത്തിലുള്ള സിനിമകളെല്ലാം ഹിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഹിറ്റ് ആവും കൾച്ചറാണ് അവിടെ പ്രകടിപ്പിക്കുന്നത് അല്ലേ. അതേപോലെ ഇപ്പം ഈ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ടോവി ഇതുവരെ ചെയ്യാത്ത കൈൻഡ് ഓഫ് ഒരു ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ മൊത്തം വേറൊരു ക്യാരക്ടറാണ്. ഇത് ആൾക്കാർ എങ്ങനെ സ്വീകരിക്കും എന്നാണ് തോന്നുന്നത്. ഇപ്പം ട്രെയിലർ ഇതിങ്ങനെ ഞാൻ മോശക്കാരൻ സംഭവിച്ചു, മറ്റവനോ പിച്ചുവൻ നല്ലവനാ? അല്ല അല്ല, ഞാനന്ന് ഞാൻ വെറുതെ എന്റെ ഒരു സംശയം ഉന്നയിച്ചു എന്നുള്ളു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുളിക്കുന്ന ഒരാള് ഒരാൾ ഫോട്ടോ എടുത്തു വിചാരിക്കുക, എന്നിട്ട് ഫോട്ടോ ഇട്ട് കഴിഞ്ഞിട്ട് പറയും അവൻ അയച്ചിട്ടുണ്ടാ കുളിക്കണെന്ന്. ഒളിഞ്ഞു നോക്കുന്ന ഫോട്ടോ എടുക്കണം. തീവണ്ടി ഇറങ്ങുന്ന സമയത്തും ഒരു പ്രളയ സമാനം. ഇപ്പോ ഈ സിനിമ ഇറങ്ങാൻ പോകുമ്പോഴും അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ആദ്യം മുക്കി കൊന്നില്ലേ. റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു സാധനത്തിനെ തെറ്റായ രീതിയിൽ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അതുവഴി ആളുകളെ തെറ്റായ രീതിയിൽ നടത്തുകയും, അതായത് തെറ്റായ ഒരു ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്തിക്കുന്നു. തയ്പ്പിച്ചു വെച്ചോ, നിങ്ങളും തയ്പ്പിച്ചു വെച്ചോ. അങ്ങനായിരുന്നു. കല്യാണി ഭയങ്കര സെലക്റ്റീവ് ആണ് സിനിമ എടുക്കുന്നത്. അപ്പൊ ഈ തല്ലുമാല സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താ? നേരത്തെ കേട്ടല്ലേ.